സർപ്രൈസ് മീറ്റ് കേട്ടോ. സർപ്രൈസിന് ഞാൻ ഒരു ക്ലൂം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഏട്ടൻ പറഞ്ഞു ഞാൻ ഗസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പെണ്ണുങ്ങളെ മനസ്സ് വായിക്കാൻ പറ്റും. അങ്ങനെ വിനേട്ടൻ ഗസ് ചെയ്തു. അപ്പൊ ഞാൻ സർപ്രൈസ് ഇപ്പൊ കാണിച്ചു കൊടുക്കണായിട്ട് തൊട്ട് മുന്നേ ഒരു ക്ലിപ്പാണിട്ടത്. വിനേട്ടൻ പറയുന്നത് നീ ചിലപ്പോ പുതിയൊരു ടാറ്റും കൂടെ അടിച്ചിട്ടുണ്ടാവും. ഇത് കേട്ട് പ്ലിങ് ആയിട്ടിരിക്കണം ഞാനത്. ചമ്മി നാണം കെട്ട് ചിരിക്കട്ടെ. അയ്യോ, കരയണോ ഓടണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. എന്താ നിന്നെ എന്നെ കടിച്ചമർന്നിട്ടുണ്ട് ചമ്മി കഴിഞ്ഞ്. വിനേട്ടിന്റെ ഗസ് കറക്റ്റ് ആയിരുന്നു. വിനേട്ടിന്റെ പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് എന്ത് ടൈപ്പ് ഓഫ് ആണെന്ന് ഇനി പറയാൻ. ഞാൻ ബിനുവേട്ടനെ കവർ ചെയ്യില്ല കേട്ടോ, കാരണം അദ്ദേഹത്തിന് ക്യാമറയിൽ അത്ര കംഫർട്ടില്ലായിരുന്നു. പറയൂ, എന്ത് ടാറ്റു ആയിരിക്കും, എവിടെയായിരിക്കും അതറിയില്ല. അപ്പൊ നമുക്ക് വീഡിയോ കാണിക്കാം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ. എങ്ങനെയുണ്ട്, ഇമോഷണലായിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അമ്മ ഉണ്ടവയാണ്, ചിലപ്പോൾ അവൾ ജോയിൻ ചെയ്യും. അവളോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം അവൾക്ക് പനിയായ കാരണം, മരുന്നുള്ള കാരണം കറക്റ്റ് ആയി ഫുഡ് കഴിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ അറിയില്ല. ഇനിവേ ഞങ്ങൾ കഴിക്കട്ടെ. അവിടെ നല്ല ഉണ്ടാവോ? അവള് അവള് ഓൾറെഡി ഭക്ഷണം കഴിച്ചു. ബിനുവേട്ടൻ എന്തിനു ഞാൻ വന്നു എന്നുള്ള really കോഫി കുടിച്ച് അവൾ ഓൾറെഡി ലഞ്ച് കഴിച്ച് വന്ന് നിർബന്ധിച്ചവൾ കഴിക്കുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ എടപ്പാള് പൊന്നാനി റോട്ടില അവിടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് പത്തിരിയും ചിക്കൻ കറിയും നല്ല ഇഷ്ടമാണ്. നമ്മൾ ചിക്കൻ റോസ്റ്റും പത്തിരിയും മേടിച്ചു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് തുറന്നു വെക്കാൻ. പിന്നെ മഴ വീണാറിയാൽ അവിടുത്തെ തുറന്നില്ല. ബിനുവേട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് ബാഗ് എടുത്തു, ബാഗ് ഉള്ളി എടുത്തു പിന്നെ കാണാൻ ചെറുതാട്ടോ നിങ്ങൾക്ക്. സത്യം പറഞ്ഞ ബിനുവേട്ടൻ എനിക്ക് ലാസ്റ്റ് ഇയറിന് ബർത്ത്ഡേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല അവിടെ. ആദ്യമേ എനിക്ക് ബാഗ് തന്നു. ആ ബാഗാണ് അക്കാഡമിയിൽ ഒരു കൊല്ലം ഞാൻ യൂസ് ചെയ്ത് നശിച്ചു. അപ്പോൾ അമ്മും കൂടെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു. വീട്ടിൽ പോയിട്ട് നമുക്ക് ഫ്രഷപ്പായിട്ട് റൂമിന് സാവധാനമുണ്ടോ? എന്നെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ഏട്ടൻ പ്ലിങ് അടിച്ചിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഏട്ടൻ. അല്ലെ, എന്താ കിളി പോയിടുന്നത്? എന്തൊക്കെയോ പറയാണ്ട് വരുന്നുണ്ട്. വൈകിട്ട് സംസാരിക്കണം. ആക്ച്വലി അവൾക്ക് രണ്ടു ദിവസം മുന്നേ പനി ഇരുന്നിട്ട് കൈ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ് തണുത്തൊന്നും കഴിക്കില്ല. അവൾക്ക് ഓൾറെഡി നല്ല ഫാമിലിയിൽ പാർട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, ഓർഡർ ചെയ്യുന്ന സമയത്ത് വെറുതെ ഇരിക്കുക. അപ്പൊക്കെ തോന്നി അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, സ്വീറ്റ് ഒന്നും കഴിച്ചില്ല അല്ലേ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞേ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും സ്വീറ്റ് കഴിക്കാമെന്നാ. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ എന്താ ഓർഡർ ചെയ്യുന്നത്. അപ്പോഴെനിക്ക് ഓർമ്മ അവൾക്ക് തണുപ്പ് കഴിക്കാൻ പാടില്ലെന്ന്. അപ്പൊ ഞാൻ അവളോട് എനിക്ക് കുഴപ്പമില്ലേക്ക് കഴിക്കാൻ പാടുന്നൊക്കെ.
വിശ്വസിക്കുകയുണ്ട് ആരുടെ ജോൺസൺ മാസ്റ്റിന്. ഭയങ്കര തലവേദനിച്ചു, സോ തലയിലെ എണ്ണ എടുത്ത് പീസ് ഓഫ് ക്ലോത്ത്. താങ്ക് യു വിനേട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കലും ഗസ് ചെയ്യാത്ത ഒരു ഗിഫ്റ്റായി പോയി നിങ്ങൾ രണ്ടുപേരുടെ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു കോട്ട് ഉണ്ട് കേട്ടോ, ഹാപ്പി ആനിവേഴ്സറി ടു ബി ബ്യൂട്ടിഫുൾ കപ്പിൾ, മേ ദ ഫ്രഷ്നെസ് ഓഫ് യുവർ ലവ് ഓൾവേസ് റിമെയിൻ ടു മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. ഇത് ഞങ്ങൾ ഊട്ടിയിൽ പോയപ്പോഴുള്ള പിക്ക്. ഇത് ഞങ്ങൾ ലാസ്റ്റ് ആനിവേഴ്സറിക്ക്, ഇത് ഏട്ടൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ മലപ്പുറം ഒരു റിസോർട്ടിൽ പോയത്. ഇത് ഞങ്ങൾ ഗോവയിൽ പോയത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ. ശരിക്കും കാണുന്നില്ല അല്ലേ, നമുക്ക് ഏട്ടത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, നമുക്ക് ചാർജും ചെയ്യാം. ഇത് ബെഡ്റൂമിൽ വയ്ക്കാം, ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കുക കേട്ടോ, കാരണം അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാശമാവും യാത്രയിൽ. എൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഏട്ടെത്തി ഒന്ന് കൊണ്ടുപോവാം. താങ്ക് യു സോ മച്ച്. ഇത് നമുക്ക് അലമാറ വയ്ക്കാം, ഞാൻ വേഗം ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഏട്ട തന്നെ അയച്ചു കൊടുക്കട്ടെ. ഈ ഡ്രസ്സും ഏട്ടനെത്തിക്കുമ്പോൾ കൊണ്ടുപോകാം. ആനിവേഴ്സറി ബ്ലോഗ് ഇവിടെ എന്തിയാണ്. അപ്പോൾ വിനേട്ടനും അമ്മയ്ക്ക് തന്നെ ഗിഫ്റ്റ് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഫാമിലിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, അമ്മ സീരിയല് കാണുന്നു, സുമ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. നല്ല മഴ, ഞാൻ നമ്മുടെ ഏട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഏട്ടൻ ഫ്രഷപ്പ് അവ വരാമെന്ന് പറഞ്ഞു. സോ ഏട്ടൻ കൂടെ ഇല്ല ഇപ്പോൾ, ബട്ട് എൻ്റെ ഇടേ നല്ല അടിപൊളിയാക്കി തന്നു അമ്മ അതിന് ഏട്ടൻ. ഏട്ടൻ എന്നെക്കാളും ഏട്ടന് വിഷമമുണ്ട്, ബട്ട് ചാറില്ല. ഓക്കെ, അപ്പം ഉടൻ ഒന്നിക്കും ഗൈസ്. ഞങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ട് ഞാനൊരു വീഡിയോ ചെയ്യും ഉടൻ തന്നെ. താങ്ക് യു, ഐ ലവ് യു ടാറ്റാ.